Hello children, second semester, first chapter, follow the instruction. Follow the instruction chapter ആണ് ഇന്ന് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത്. Okay, let us start. The first section, flightless birds. നമുക്ക് ഇതിൽ കുറച്ച് birds-നെ പരിചയപ്പെടാം. നിങ്ങൾ തന്നെ തീരുമാനിക്കണം ഇതിൽ ഏതാണ് flightless birds എന്ന്. Okay. First one, pigeon. Pigeon-നെ കുറിച്ച് നമുക്ക് നോക്കാം. Pigeons are very intelligent birds. അതായത് നന്നായിട്ട് ഒരു നന്നായിട്ട് ഇൻ്റലിജൻറ്റ് ബുദ്ധിശക്തിയുള്ള ഒരു ബേർഡാണ് പീജിയൺ. ഓൾസോ ദേ ഹാവ് എക്സലൻറ്റ് ഹിയറിംഗ് എബിലിറ്റീസ്. മാത്രമല്ല എന്താണ് നല്ല കേൾവി ശക്തിയുള്ള ഒരു ബേർഡും കൂടിയാണ് എന്താ പീജിയൺ. പീജിയൺ നമുക്ക് ഏതൊക്കെ ഇതാ വൈറ്റ് കളറിൽ കാണുന്നു, ഗ്രേ കളറിലുള്ള ഒരു പീജിയൻസിനെ നമുക്ക് സാധാരണയായി നമ്മൾ ഈ രണ്ട് പീജിയൻസൊക്കെയാണ് കണ്ടിട്ടുള്ളത് അല്ലേ. പണ്ടത്തെ എന്താണ് രാജാക്കന്മാരുടെയും പണ്ടത്തെ സ്റ്റോറീസൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ട് നമ്മുടെ കത്തൊക്കെ എന്താണ് ഒരു ചെറിയൊരു കത്തെഴുതി പീജിയൻ്റെ കാലിൽ കെട്ടി പറത്തി വിട്ടു കൊടുക്കും. അപ്പോൾ ആർക്കാണോ ഈ കത്ത് കിട്ടേണ്ടത് അയാൾക്ക് ഈ പീജിയൻ പറന്ന് ഈ കത്തിനെ കൊണ്ടുവന്ന് അവരുടെ അടുത്ത് കൊണ്ടുവന്ന് ഏൽപ്പിക്കുമെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ, സ്റ്റോറീസിലൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ അത് പണ്ടത്തെ രാജാക്കന്മാരൊക്കെ അങ്ങനെ പീജിയണിനെ ട്രെയിൻ ചെയ്യിച്ചെടുത്തത് അതറിയാവോ? എന്തുകൊണ്ടാണ്? അവർക്ക് ഔട്ട്സ്റ്റാൻഡിങ് നാവിഗേഷൻ എബിലിറ്റീസ് ഉണ്ട്. അതായത് എവിടെയാണോ നമുക്ക് പോകേണ്ടത്, എന്താണ് നമുക്ക് സാധനം കൊണ്ടെത്തിക്കേണ്ടത്, കത്ത് കൊണ്ടെത്തിക്കേണ്ടത്, കറക്റ്റ് ആ റൂട്ട് നമുക്ക് പീജിയണിനെ പറഞ്ഞു നമ്മൾ എന്താണ് ഗൈഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കൃത്യം ആ സ്ഥാനത്തേക്ക് തന്നെ ചെല്ലാൻ പീജിയണിനൊരു അപാര ഒരു ശക്തിയുണ്ട്, അപാര ഒരു കഴിവുണ്ട്. അത് നാവിഗേഷണൽ എബിലിറ്റി. ഓക്കെ. അപ്പം വേറൊരു പ്രത്യേകത എന്താണ്? വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ പ്രത്യേകതയല്ല, നമ്മളൊരു പീസിനാണ്, പീസ് സമാധാനം, സമാധാനത്തിൻ്റെ ഒരു സിമ്പൽ കൂടിയാണ് പീജിയൺ അറിയപ്പെടുന്നത് അല്ലേ. നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു വലിയ നേതാക്കന്മാരൊക്കെ ഈ പ്രാവിനെ ഇങ്ങനെ പറത്തി വിടുന്നത് കണ്ടിട്ടില്ലേ, എന്താണ് സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവ് എന്നൊക്കെ മലയാളം ടീച്ചർ പഠിപ്പിക്കും അല്ലേ. അപ്പോൾ അതാണ് സമാധാനത്തിൻ്റെ ഒരു സിമ്പൽ കൂടിയാണ് പ്രാവ്, പീജ്. ഓസ്ട്രിച്ച്. ഓസ്ട്രിച്ച് എന്ന് പറയുമ്പോൾ എന്താണ് ദ ലാർജസ്റ്റ് ബേർഡ്, ലാർജസ്റ്റ് ബേർഡാണ് ഓസ്ട്രിച്ച്. ബേർഡ്സിൽ വെച്ച് ഏറ്റവും വലിയ ബേർഡ് ഏതാണ്? ഓസ്ട്രിച്ച്. ആഫ്രിക്കയിലൊക്കെയാണ് ഈ ഓസ്ട്രിച്ച് കൂടുതലായിട്ടും കാണപ്പെടുന്നത്. ദേ കാണ്ട് ഫ്ലൈ, അവർ അതിനെന്താണ് ഒരു ഫ്ലൈറ്റ്ലെസ് ബേർഡാണ്, അതിന് പറക്കാൻ കഴിയില്ല. എന്നാൽ ഫെതേഴ്സൊക്കെ ഉണ്ട്, പക്ഷെ അതിന് പറക്കാൻ കഴിയില്ല. ബട്ട് ദേ ആർ ഫാസ്റ്റ് റണ്ണേഴ്സ്, നന്നായിട്ട് ഓടും കേട്ടോ, സ്പീഡിൽ ഏറ്റവും സ്പീഡിൽ ഓടുന്ന ഒരു ബേർഡാണ് ഓസ്ട്രിച്ച്. ബട്ട് അതിന് പറക്കാനുള്ള കഴിവില്ല, കാരണം അത്രയും ലാർജാണ് അല്ലേ, വെയിറ്റും കൂടുതലുള്ള ഒരു ബേർഡാണ്, അതുകൊണ്ട് തന്നെ അതിന് പറക്കാൻ കഴിവില്ല. വേറൊരു പ്രത്യേകത എന്താണ്? വേറൊരു പ്രത്യേകത ലാർജസ്റ്റ് ഐ ആണ്, ലാർജസ്റ്റ് വലിയ ഐസ് ഉള്ളതാണ് ഓസ്ട്രിച്ചിന്. ബട്ട് സ്മോൾ ബ്രെയിൻ, പക്ഷേ ബുദ്ധി കുറവാണ് കേട്ടോ, കുഞ്ഞ ബ്രെയിനാണ് അതിനുള്ളത്. പക്ഷേ ലാർജ് ഐയും ലാർജ് ബോഡിയും ഒക്കെ ലാർജ് ലെഗും ഒക്കെയാണ്. ലാർജ് ലെഗിൻ്റെ കാര്യം പറയുമ്പോഴാണ് അതൊരു പവർഫുൾ ലെഗാണ്, നല്ല എന്താണ് ശക്തിയുള്ള കാലുകളാണ് അതിന്, രണ്ട് കാലുകളുണ്ട്, ശക്തിയുള്ള കാലുകളാണ്. അതിൻ്റെ ഒരു കിക്ക് മതി, കാല് കൊണ്ടൊരു കിക്ക് മതി, ഒരു ലയണ്ണെ തന്നെ ഈ ഓസ്ട്രിച്ചിന് കൊല്ലാൻ പറ്റും. അപ്പോൾ അത്രയ്ക്കും പവർഫുൾ ലെഗാണ് അല്ലേ. വേറൊരു പ്രത്യേകതയുണ്ട്, എന്താ? ലാർജ് എഗ്ഗാണ് ഓസ്ട്രിച്ചിൻ്റെ എഗ്സ്. എഗ്സ് എന്ന് പറഞ്ഞാൽ അതാ മുട്ട, ആ മുട്ട വലിയ മുട്ടയാണ്. അപ്പം ലാർജ് ബേർഡ് ആയതുകൊണ്ട് തന്നെ ലാർജ് എഗ്ഗും ആയിരിക്കും. പെൻഗിൻ. പെൻഗിൻ ഓൾസോ കാൻ്റ് ഫ്ലൈ. പെൻഗിനും ഒരു ഫ്ലൈറ്റ്ലെസ് ബേർഡാണ്. ബട്ട് ദേ ക്യാൻ സ്വിം, അതിന് നീന്താൻ കഴിയും കേട്ടോ, പറക്കാൻ കഴിവില്ലെങ്കിലും അതിന് നീന്താൻ കഴിയും. കടലിന് അടിയിൽ അടിയിലൊക്കെ അടിഭാഗത്തൊക്കെ ചെന്ന് കുറച്ച് നേരമൊക്കെ നിന്നിട്ടൊക്കെ വരാനൊക്കെ ഈ പെൻഗിന് കഴിവുണ്ട്. അതും എങ്ങനെയുള്ളതാണ്? ഐസി ഓഷൻ വാട്ടർ, നല്ല തണുപ്പുള്ള നല്ല ഐസ് ആയിട്ടുള്ള വാട്ടറിലൊക്കെ അതിന് നീന്താൻ കഴിയും. അന്റാർട്ടിക്ക, ഓസ്ട്രേലിയ, സൗത്ത് ആഫ്രിക്കയിലൊക്കെയാണ് പെൻഗിൻ സാധാരണയായിട്ട് കാണുന്നത്. നമ്മുടെ നാട്ടിലെങ്ങും ഇല്ല അല്ലേ, പെൻഗിൻ നമ്മുടെ നാട്ടിലെങ്ങും ഇല്ല. അപ്പോൾ തണുപ്പ് പ്രദേശങ്ങളിലും ഇച്ചിരി ചൂടുള്ള പ്രദേശങ്ങളിലുമൊക്കെ ഓസ്ട്രേലിയ, തണുപ്പ് പ്രദേശത്ത് മാത്രമല്ല ഓസ്ട്രേലിയ, സൗത്ത് ആഫ്രിക്ക പോലുള്ള പ്രദേശങ്ങളിലും പെൻഗിനെ കാണാറുണ്ട്. പെൻഗിൻ
പെൻഗിന് സീൽ നീന്താനൊക്കെ ഉള്ള കഴിവുള്ളത് കൊണ്ട് തന്നെ ഫിഷ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഫിഷ് പിടിച്ചാണ് പെൻഗിന് നിറയെ ഫിഷ് അങ്ങ് കഴിക്കും. നമുക്ക് സീ വാട്ടർ കുടിക്കാൻ കഴിയോ? ഉപ്പുവെള്ളമായിരിക്കും അല്ലേ, സാൾട്ടി വാട്ടർ ആയിരിക്കും സീ വാട്ടർ. പക്ഷേ പെൻഗിന് സീ വാട്ടർ കുടിക്കാൻ പറ്റും. സാൾട്ടി വാട്ടർ ആണെങ്കിലും പെൻഗിന് സീ വാട്ടർ കുടിക്കാനും ഇഷ്ടമാണ്. പെൻഗിൻ്റെ ജീവിതത്തിൻ്റെ പകുതി ഭാഗം, ഹാഫ് ഓഫ് ദെയർ ലൈഫ്, വെള്ളത്തിലാണ്, കടൽ വെള്ളത്തിലാണ് അത് ജീവിക്കുന്നത്. ആൻഡ് അതർ ഹാഫ് ഇൻ ലാൻഡ്. പിന്നെ ബാക്കി പകുതി എന്താണ്, ലാൻഡിലും ജീവിക്കും. ഇപ്പം കടലിലും ജീവിക്കും, ലാൻഡിലും ജീവിക്കും അല്ലേ. അപ്പം ഇതാണ് പെൻഗിനെ കുറിച്ചിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സ്. ഇതെന്താണ്, എല്ലാവർക്കും അറിയാവുന്നുള്ളൊരു ബേർഡാണ് അല്ലേ, നമ്മുടെ നാഷണൽ ബേർഡ് കൂടിയാണ്. എന്താ ഇത്? പീകോക്ക്. പീകോക്ക് നിറയെ ഫെതേഴ്സ്, ബ്യൂട്ടിഫുൾ ഫെതേഴ്സ് ഉള്ള ഒരു ബേർഡാണ് പീകോക്ക്. ഇതിൻ്റെ ഇതൊരു മെയിൽ ബേർഡാണേ പീകോക്ക്. കോക്ക് എന്ന് പറയുമ്പോൾ അറിയാമല്ലേ, പൂവൻ കോഴിക്കാണ് നമ്മൾ കോക്ക് എന്ന് പറയുന്നത്. അതുപോലെ മയിലിലുള്ള ആൺമയിലുകളെ നമ്മൾ എന്തെന്ന് പറയും, പീകോക്ക് എന്ന് പറയും. അപ്പോൾ പെൺമയിലുകളെ എന്താ പറയുന്നത്? പീ ഹെൻ. പിക്ചറിൽ കാണുന്നതാണ് പീ ഹെൻ. ബട്ട് പീ ഹെന്ന് ഈ പീകോക്കിനെ പോലുള്ള ഒരു ഫെതേഴ്സ് ഒന്നും പീ ഹെന്നില്ല. അതായത് ഇങ്ങനെ ഒരു ഒരു ഫെതേഴ്സ് ഒന്നും ഇല്ലാത്ത, അധികം ഫെതേഴ്സ് ഒന്നും ഇല്ലാത്ത ഒരു ബേർഡാണ് പീ ഹെൻ. പീകോക്കാണെങ്കിൽ നിറയെ ഫെതേഴ്സ് ഉണ്ട്, ബ്യൂട്ടിഫുൾ ഫെതേഴ്സ് ആണ്. അതിങ്ങനെ എന്താണ് സന്തോഷമൊക്കെ വരുമ്പോൾ മഴക്കാറൊക്കെ കാണുമ്പോൾ പീലിയൊക്കെ വിടർത്തി അത് ഡാൻസ് ചെയ്യാറുണ്ടല്ലേ. അപ്പം ഡാൻസിങ് ബേർഡ് കൂടിയാണ് പീകോക്ക്. ഇന്ത്യ, ശ്രീലങ്ക, പാകിസ്ഥാൻ എന്ന സ്ഥലങ്ങളിലൊക്കെയാണ് പീകോക്കിനെ കാണപ്പെടുന്നത്. പീകോക്ക് ഒരു ഒംനിവോറസ് ആണ് അല്ലേ. ഇതൊക്കെ നിങ്ങൾ എന്താണ് സോഷ്യലിലൊക്കെ പഠിച്ചിരിക്കും. ഒംനിവോറസ് ആണ് പീകോക്ക്. എന്താണ് ഒംനിവോറസ്? ആ എന്താണ്, പ്ലാന്റ്സിൻ്റെയും എല്ലാം കഴിക്കും, പിന്നെ എന്താണ് സീഡ്സൊക്കെ കഴിക്കും, മാത്രമല്ല ചെറിയ പുഴുക്കളും ഒക്കെ കഴിക്കുന്നതാണ് ഒംനിവോറസ് എന്നൊക്കെ പറയുന്നത് അല്ലേ. അപ്പോൾ ഒംനിവോറസ് ആണ് പീകോക്ക്. നമ്മുടെ നാഷണൽ ബേർഡ് കൂടിയാണ് പീകോക്ക്. ഇതെന്ത് ബേർഡാണ്? പാരറ്റ്. ബ്രൈറ്റ്ലി കളേർഡ് ബേർഡാണ് പാരറ്റ് അല്ലേ. ഇപ്പം പാരറ്റ്സ് കാണാൻ തന്നെ എന്ത് ഭംഗിയല്ലേ, റെഡ് ബീക്കും പിന്നെ എന്താ ഗ്രീൻ കളർ ഫെതേഴ്സ്, ബോഡിയൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് പാരറ്റ്. ഈ ഒരു പാരറ്റ് മാത്രമല്ല, നല്ല വെറൈറ്റി കളേഴ്സിലുള്ള പാരറ്റും നമ്മൾ പലയിടങ്ങളിലും കണ്ടിട്ടുണ്ടല്ലേ. മ്യൂസിയത്തിൽ പോകുമ്പോൾ, സൂവിൽ പോകുമ്പോഴും എന്താണ് ടി വിയിലും എല്ലാം നമ്മൾ കാണുന്നതാണ് പല കളറിലുള്ള, അല്ലെങ്കിൽ നമ്മുടെ വീടുകളിൽ വളർത്തുന്ന ഒരു ബേർഡ് കൂടിയാണ് പാരറ്റ്. അതായത് ഹ്യൂമൻ, മനുഷ്യനുമായി ഏറ്റവും ഇണങ്ങി കഴിയാൻ പാരറ്റിന് കഴിയും. പാരറ്റിനൊരു പ്രത്യേകത കൂടിയുണ്ട്, മോസ്റ്റ് ഇൻ്റലിജൻ്റ് ബേർഡാണ്. അതായത് ബുദ്ധിശക്തിയുള്ള ഒരു ബേർഡ് കൂടിയാണ് പാരറ്റ് അല്ലേ. വേറൊരു സംഭവം എന്താണെന്ന് വെച്ചാലേ, ചില പാരറ്റിന്, സം സ്പീഷ്യസ്, ചില സ്പീഷ്യസ് സ്പീഷ്യസിലുള്ള പാരറ്റ്സിന് ദേ ക്യാൻ ഇമിറ്റേറ്റിംഗ് ഹ്യൂമൻ വോയിസ്. അതായത് മിമിക്രി ചെയ്യാൻ പറ്റും. നമ്മളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് മനുഷ്യൻ്റെ വോയിസ് മിമിക്ക് ചെയ്തിട്ട്, അതായത് ഇമിറ്റേറ്റിംഗ് ചെയ്ത് അത് തിരിച്ചു പറയും. നമ്മൾ എന്ത് പറയുന്നോ അതിനെ പഠിപ്പിക്കുന്നോ അത് തിരിച്ച് നമുക്ക് തിരിച്ച് പറഞ്ഞ് നമ്മളെ ഫൂളാക്കും. അപ്പം അങ്ങനെ ഒരു ചെറിയ ഒരു കുരുത്തക്കേടും കൂടി ഈ പാരറ്റിനുണ്ട് അല്ലേ. പാരറ്റ് ഒരു പെറ്റ് ബേർഡും കൂടിയാണ്, നമ്മളെ നന്നായിട്ട് ഇണക്കി വളർത്താൻ, നമ്മുടെ കൂട്ടിലൊക്കെ ഇണങ്ങി വളരാൻ പറ്റിയ ഒരു ബേർഡ് കൂടിയാണ് പാരറ്റ്. ഈ പിക്ചറിൽ കാണുന്നതാണ് എമു, EMU, എമു, ദ സെക്കൻഡ് ലാർജസ്റ്റ് ബേർഡ് ഇൻ ദ വേൾഡ്. ഏറ്റവും വലിയ ബേർഡ്, അതും രണ്ടാമത്തെ ഏറ്റവും വലിയ ബേർഡാണ് എമു. അപ്പോൾ ഫസ്റ്റ് ലാർജസ്റ്റ് ബേർഡ് ഏതാണ്? ഓഫ് കോഴ്സ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ, ഓസ്ട്രിച്ച്. ഓസ്ട്രിച്ച് ആണ് ലാർജസ്റ്റ് ബേർഡ് എന്ന് പറഞ്ഞു. അപ്പം അത് കഴിഞ്ഞാൽ, ഓസ്ട്രിച്ച് കഴിഞ്ഞാൽ അടുത്ത സ്ഥാനം ആർക്കാണ്? എമുവിനാണ്. എമു സാധാരണയായിട്ട് ഓസ്ട്രേലിയയിലൊക്കെയാണ് എമു കാണപ്പെടുന്നത്. ഇതും ഒരു ഫ്ലൈറ്റ്ലെസ് ബേർഡാണ്. ഓസ്ട്രിച്ചിനെ പോലെ തന്നെ പറക്കാൻ കഴിവില്ല, ഫെതേഴ്സ് ഉണ്ട്, ബിഗ് ബോഡിയാണ്, ലോങ് ലെഗ്സ് ആണ്, എന്താണ് നീളമുള്ള നെക്കും ഒക്കെ ഉണ്ട്, പക്ഷേ പറക്കാൻ കഴിയില്ല. അങ്ങനെ ഫ്ലൈറ്റ്ലെസ് ബേർഡ് കൂടിയാണ് എമു. കിവി. കിവി പേര് പോലെ തന്നെ, KIWI, കിവി പേര് പോലെ തന്നെ ഒരു കുഞ്ഞ് ബേർഡാണ് അല്ലേ, ഒരു സ്മോൾ ബേർഡാണ് കിവി. അതിന് നെക്കെന്നൊന്നും പറയാനില്ല, പക്ഷെ ലോങ് ബീക്സ് ആണ്, കണ്ടില്ലേ, വലിയ ബീക്കാണ് അതിന്. ഇതും
എന്താണ് മറ്റ് നമ്മുടെ ഓസ്ട്രിച്ചിനെ യമൂനയൊക്കെ പോലെ തന്നെ ഒരു ഫ്ലൈറ്റ്ലെസ് ബേർഡാണ്. ഇതൊരു ബേർഡാണ്, പക്ഷെ അതിന് ഈ നല്ല വലിയ വിങ്സോ അങ്ങനെയൊന്നും ഇല്ല, അതിന് പറക്കാനുള്ള കഴിവില്ല. എന്നാലും അത് ബേർഡിൻ്റെ കൂട്ടത്തിൽ നമുക്ക് പെടുത്താം. ഇത് ന്യൂസിലാൻഡിലാണ് കാണുന്നത്. ന്യൂസിലാൻഡിൻ്റെ ഒരു എന്താണ് നാഷണൽ ബേർഡ് കൂടിയാണ് കിവി. ഇതിനൊരു പ്രത്യേകതയുണ്ട്, എന്താണെന്നറിയോ? ഇതിനൊരു മസ്റ്റി സ്മെല്ലാണ്. അതായത് എന്താണ് മസ്റ്റി സ്മെൽ? മീൻസ് ആ ചീഞ്ഞ ഒരു സ്മെല്ലുണ്ട് അതിന്. അതിന് എത്ര ദൂരത്ത് നിന്നാലും ഈ കിവി അവിടെ എവിടെയോ ഉണ്ടെന്ന് അതിൻ്റെ സ്മെല്ല് കേട്ട് തന്നെ നമുക്ക് മനസ്സിലാകും. അതുകൊണ്ട് തന്നെ പ്രെഡേറ്റേഴ്സ് ക്യാൻ സ്മെൽ ദം ഫ്രം ഫോർ അവേ. ദൂരെ നിന്നാലും പ്രെഡേറ്റേഴ്സ്, പ്രെഡേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? മറ്റു ജീവികളെ പിടിച്ചു തിന്നുന്ന തിന്നുന്നതിനെയാണ് പ്രെഡേറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ കിവിയുടെ മസ്റ്റി സ്മെല്ല് കാരണം പ്രെഡേറ്റേഴ്സിന് പെട്ടെന്ന് മനസ്സിലാവും കിവി ഈ പരിസരത്ത് എവിടെയോ ഉണ്ടെന്ന്. അപ്പം ആ സ്മെല്ല് പിടിച്ച് എന്താണ് ജീവികൾ വന്ന് ഈ കിവിയെ കൊന്ന് കഴിക്കാറുണ്ട്. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് നമ്മൾ ഇന്ന്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഇത്രയും ബേർഡ്സ്, 7 ബേർഡ്സിനെ പഠിച്ചു. 7 ബേർഡ്സിനെ കുറിച്ച് നമ്മൾ ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സ് ഉൾപ്പെടെ നമ്മൾ നോക്കി. അപ്പോൾ ഇതിൽ ഫ്ലൈറ്റ്ലെസ് ബേർഡ്സ് ഏതാണെന്നൊക്കെ ടീച്ചർ പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പോൾ ടീച്ചർ പറഞ്ഞതിനെ ഫ്ലൈറ്റ്ലെസ് ബേർഡ്സ് ആയിട്ടുള്ളതിനെ ടിക്ക് ചെയ്യുക. എന്താണ് ടെക്സ്റ്റ് ബുക്കിൽ ടിക്ക് ചെയ്യുക ഫ്ലൈറ്റ്ലെസ് ബേർഡ് എന്താണെന്നുള്ളത് ടിക്ക് ചെയ്ത്. ഓക്കേ.